ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കിച്ചൺ ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പം കഴിഞ്ഞ വീഡിയോ ഒരു വീക്കെൻഡിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ അതിനുശേഷം ഒരു അവധി ദിവസം കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് കിച്ചൺ ക്ലീനിങ് ചെയ്യാമെന്ന് വെച്ചു. അപ്പം അതെന്തായാലും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അതുപോലെ കൂട്ടത്തിൽ കിച്ചൺ ക്ലീനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പോൾ ഉച്ചക്കലത്തെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഈവനിങ്ങിലെ ചായയും കൂടി കഴിഞ്ഞിട്ടുള്ള ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു വെക്കാനൊക്കെ ഉണ്ട്. കൗണ്ടർ ടോപ്പ് ഒരുപാട് മെസ്സി അല്ലെങ്കിലും അത്യാവശ്യം സംഭവങ്ങളൊക്കെ ഉണ്ട് കൗണ്ടർ ടോപ്പിൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം പാത്രങ്ങൾ കഴുകി വെച്ചത് എടുത്തു വെക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അപ്പപ്പോൾ പാത്രം കഴുകുന്ന ഒരു സ്റ്റൈലല്ല. എനിക്ക് ഹെൽപ്പിന് ഒരു ചേച്ചി വരാറുണ്ട് രാവിലത്തെ സമയങ്ങളിൽ. അപ്പം നമ്മൾ മാക്സിമം കുക്കിംഗ് ഒരുമിച്ച് ഫിനിഷ് ചെയ്തതിന് ശേഷം പാത്രങ്ങൾ ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഉച്ചയ്ക്കാണെങ്കിലും മിക്കവാറും അങ്ങനെ തന്നെയാണ് പോവുക. അപ്പപ്പോൾ നിന്ന് കഴുകുന്നത് ഇവിടെ എന്തുകൊണ്ടും പ്രാക്ടിക്കൽ ആവാറില്ല. നമുക്ക് കൂടുതൽ കുക്കിംഗ് ഉള്ളപ്പോൾ എപ്പോഴും എനിക്ക് തോന്നുന്നത് പാത്രങ്ങൾ ഒരുമിച്ച് കഴുകി തന്നെയായിരിക്കും നല്ലത്, പെട്ടെന്ന് കുക്കിംഗ് അങ്ങ് ഫിനിഷ് ചെയ്തിട്ട്. അപ്പോൾ അത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണല്ലോ അല്ലേ. അപ്പം എനിക്ക് മിക്കവാറും ഇങ്ങനെയായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിഷ് ഡ്രെയിനർ ഓൾമോസ്റ്റ് ഫുള്ളായിരിക്കും എപ്പോഴും. അപ്പം വെള്ളമൊക്കെ മിക്കവാറും പോയതിന് ശേഷം മാക്സിമം ഞാൻ തുടച്ചെടുത്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നമ്മൾ കബോർഡിനകത്ത് ഒത്തിരി ഈർപ്പം ഇല്ലാതിരിക്കുക, പാത്രങ്ങളാണെങ്കിലും ഡ്രൈ ആയിട്ടിരിക്കുന്നത് തന്നെയാണല്ലോ നല്ലത്. അപ്പം മാക്സിമം സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. ഏറ്റവും നല്ലത് നമുക്ക് വെയിലുള്ള സ്ഥലത്തോട്ട് ഈ ഡിഷ് ഡ്രെയിനറൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. വെയിൽ കൊണ്ട് പാത്രങ്ങൾ ഉണങ്ങുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. നമുക്ക് ആ ബാക്ടീരിയം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എല്ലാം ഒരു അണു വിമുക്തമായി കിട്ടുക വെയിൽ കൊണ്ട് ഉണങ്ങുക. അതിപ്പോൾ തുണികളാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പം എനിക്ക് അതിനുള്ള ബാൽക്കണിയിൽ വെയിലുണ്ടെങ്കിൽ കൂടിയും ഇത്രയും ഹെവി ആയിട്ട് അവിടെ കൊണ്ടുവന്ന് വെക്കുക അത് പ്രാക്ടിക്കൽ അല്ല. ഞാൻ ഒരു പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും എനിക്കത് വർക്കായിട്ടില്ല. അപ്പോൾ എന്തായാലും തുടച്ചെടുത്ത് വെക്കാം. മാക്സിമം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ തുടച്ച് എടുത്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് ഈ ഒരു ഹോൾഡർ. ഇതിനകത്താണ് സ്പൂണുകൾ, കയ്യിലുകൾ, കത്തികളൊക്കെ അത്യാവശ്യമുള്ളത് കഴുകി വെക്കുമ്പോൾ ഇട്ട് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേനും നമ്മൾ ഇൻ കേസ് പാത്രങ്ങൾ എടുത്ത് വെച്ചിട്ടില്ലെങ്കിൽ കൂടിയും ഒരു അത്യാവശ്യം വരുമ്പോൾ സ്പൂണും കയ്യിലും കത്തിയൊക്കെ നമുക്ക് ആവശ്യത്തിന് തന്നെ ഉണ്ടാവും. ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കൗണ്ടർ ടോപ്പും അതിന് മേലെയുള്ള ഐറ്റംസ് ആ ഒരു സെക്ഷൻ അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡിലുള്ള കൗണ്ടർ ടോപ്പും സിങ്കും അത്രയും ഏരിയാസാണ് കേട്ടോ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റൗവിൻ്റെ മുകളിലോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള വിനീഗർ, പിന്നെ വെള്ളം, ബേക്കിംഗ് സോഡ, അതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും കൂടി ആഡ് ചെയ്തിട്ടുള്ള ലിക്വിഡ് ഞാനൊന്ന് സ്പ്രേ ചെയ്തിടുകയാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഒത്തിരി ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ലിക്വിഡ് ഉണ്ടാക്കി വെക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ പോയി ഉണ്ടാക്കാൻ നിൽക്കുന്നതിനേക്കാളും ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ നമ്മൾ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്കത് ചെയ്യാൻ തോന്നും. അതേപോലെ നമ്മൾ ഡൈനിങ് ടേബിൾ വൃത്തിയാക്കുമ്പോഴും ഈ ഒരു ലിക്വിഡ് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് തുടയ്ക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ആ ഫുഡിൻ്റെ ഒരു മണമോ അല്ലെങ്കിൽ പിന്നെ ഈച്ച വരിക അങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ ഒരുപാട് ഒഴിവായി കിട്ടും. അപ്പോൾ എപ്പോഴും നമ്മൾ ഇതുപോലൊരു സ്പ്രേ ബോട്ടിലിൽ ഇങ്ങനൊരു സൊല്യൂഷൻ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ എന്തായാലും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ ചെയ്തപ്പോൾ അത് പ്രാക്ടിക്കലി നല്ല ഇഫക്റ്റീവായി വന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഞാൻ എന്താ ബാക്കി കൗണ്ടർ ടോപ്പിലും കൂടി ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കൗണ്ടറിൻ്റെ മേലെയുള്ള ടൈൽസും കൂടി ക്ലീൻ ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ അവിടെയുള്ള ഹാങ് ചെയ്ത നമ്മുടെ ടൈലിൽ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് മാറ്റിയിട്ട് നമുക്ക് സ്പ്രേ ചെയ്തിടാമല്ലോ. ഇവിടെ നമുക്ക് മാറ്റ് ഫിനിഷായിട്ടുള്ള ടൈൽസ് ആയതുകൊണ്ട് അഴുക്ക് ക്ലീൻ ചെയ്യാൻ ശരിക്കും നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഒരു ക്രീം ഷെയ്ഡിലുള്ള ഒരു ടൈൽസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ കറ പിടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പാടാണ്. അപ്പോൾ മാക്സിമം നമ്മൾ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക, അത് തന്നെ അതിൻ്റെ വഴിയുള്ളൂ. പിന്നെ എനിക്ക് ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ള നല്ലൊരു കാര്യം നമ്മൾ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്നും അല്ലെങ്കിലും ആൾട്ടർനേറ്റ് ഡേയ്സിലോ രണ്ട് ദിവസം കൂടുമ്പോഴോ
കുറച്ച് ഇളം ചൂടുവെള്ളത്തിൽ ഇതുപോലെ ഡിഷ് വാഷ് ലിക്വിഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അത് വെച്ചിട്ട് തുടച്ചെടുക്കുവാണെങ്കിൽ ഈ ഓയിൽ സ്റ്റെയിൻസും അങ്ങനെ വരുന്ന സംഭവങ്ങളെല്ലാം അല്ലാത്ത സ്റ്റെയിൻസും തന്നെ നമുക്ക് വൃത്തിയാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലിയറായി വരുന്ന പോലെ തോന്നും. പലപ്പോഴും നമ്മൾ ഈ ചോറൊക്കെ വാർക്കുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെ സ്പില്ലായി പോവില്ലേ, അതുപോലെ പലതും നമ്മുടെ കൗണ്ടർ ടോപ്പിലോട്ട് തെറിക്കുമല്ലോ. നമ്മുടെ ഒരു കുക്കിംഗ് അങ്ങനെയാണ്. അപ്പം അതെല്ലാം തന്നെ നല്ല നീറ്റായിട്ട് പോരാൻ വേണ്ടിയിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ കോട്ടൺ തുണി വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ലത് തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ദാ സ്റ്റൗവൊക്കെ ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുകയാണ്. ഈ സ്റ്റൗ ക്ലീൻ ചെയ്യാനുള്ള നല്ലൊരു ടിപ്പ് എന്ന് വെച്ചാൽ, നമുക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ബ്രഷ്, മൂന്ന് ബ്രഷിൻ്റെ ഒരു സെറ്റ് കിട്ടും. ഒരു കട്ടിയുള്ള പ്ലാസ്റ്റിക്, പിന്നെ സ്റ്റീൽ, അങ്ങനെ മൂന്ന് ടൈപ്പിലുള്ളത് കിട്ടും. അത് യൂസ് ചെയ്യുവാണെങ്കിൽ ഈ നല്ലപോലെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോവാൻ നല്ല ഇഫക്റ്റീവാണ്. പിന്നെ അതുപോലെ നമ്മൾ ടൂത്ത്പേസ്റ്റ് യൂസ് ചെയ്യാൻ, ഇച്ചിരി ടൂത്ത്പേസ്റ്റും ഇച്ചിരി ബേക്കിംഗ് സോഡയൊക്കെ മിക്സ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് പുരട്ടിയിട്ട് നമ്മൾ ബ്രഷ് ചെയ്തെടുക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ കരിഞ്ഞു പിടിച്ചിരിക്കുന്നതൊക്കെ നല്ല രീതിയിൽ പോരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ അതും ഞാൻ ചെയ്ത് നോക്കിയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ കഴിയുന്നതും കുറച്ച് റിലാക്സിംഗ് ആയിട്ടുള്ളൊരു ഡേ ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പറ്റുവാണെങ്കിൽ സാറ്റർഡേ സൺഡേസിൽ അവധിയുള്ളൊരു ദിവസം ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ടെൻഷൻ പിടിച്ച് ചെയ്യേണ്ട ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പം എനിക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇടയിലൊരു ഗ്യാപ്പ്, ഒരു ഹോളിഡേ ഇടയിൽ കിട്ടിയപ്പോൾ ഞാൻ അന്ന് എന്തായാലും ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. കാര്യമെന്ന് വെച്ചാൽ നമുക്കൊരു ജോലിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് നമ്മൾ സ്മൂത്തായിട്ട് ജോലി എടുക്കുന്നതിനേക്കാളും നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമല്ലോ. അപ്പം കിച്ചണൊന്ന് നീറ്റായി കെടുക്കുവാണെങ്കിൽ നമുക്ക് അത്രയും ഒരു സമാധാനമാണല്ലോ, അത് നമ്മുടെ മനസ്സിലുണ്ടാവില്ല. അപ്പം അതും കൂടി കൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു ദിവസം ചൂസ് ചെയ്തിട്ട്. മെയിനായിട്ടുള്ള ഏരിയ, നമ്മൾ ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഏരിയ ആണല്ലോ ആ കൗണ്ടർ ടോപ്പ്, സ്റ്റൗവ്, സിങ്ക്, ഹൈ ട്രാഫിക് ഏരിയ എന്നൊക്കെ പറയും. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഇടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു സമാധാനമാണ്. പിന്നെ നമുക്ക് കിച്ചൺ നീറ്റായി കഴിയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാനൊരു പ്രത്യേക എനർജിയാണ് അല്ലേ. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ എനിക്കൊരു സ്റ്റാൻഡ് ഉണ്ട്, അത് എടുത്ത് മാറ്റിയിട്ടാണ് കേട്ടോ ഞാൻ ആ ഒരു ഏരിയ ക്ലീൻ ചെയ്തത്. ഇപ്പം ഞാൻ ദാ തിരിച്ച് അതെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇനിയിപ്പം അത് ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് ആ കണ്ടെയ്നേഴ്സൊക്കെ ഉണ്ടല്ലോ അതൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുമ്പോൾ എന്തായാലും കുറച്ച് എണ്ണയും ഓയിലൊക്കെ, കാരണം ഡെയിലി എന്ന് പറഞ്ഞോണം ഞാൻ എടുക്കുന്ന ഐറ്റംസാണ് ഉപ്പ്, പഞ്ചസാര, പിന്നെന്താ ചായപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഈ ഐറ്റംസാണ് കേട്ടോ ഇതിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ മോഡുലാർ കിച്ചണിൽ എനിക്ക് മേലെ സ്ഥലമുണ്ട് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിൻ്റെ ഒരു കബോർഡ് ഉണ്ട്, ലിഫ്റ്റ് ചെയ്യുന്നൊരു കബോർഡാണ്. അതിൻ്റെ ആക്ഷൻ പോയതിന് ശേഷം അത് നന്നാക്കിയിട്ടില്ല. അപ്പം അതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ഒരു സ്റ്റാൻഡ് വാങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം അത് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പം എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ മേലെ കബോർഡിൽ എടുത്ത് വെക്കുന്നതിനേക്കാളും സൗകര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ കൈ എത്തും ദൂരത്ത് അതുണ്ടല്ലോ. മറ്റതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡോർ തുറന്ന് അതെടുത്ത് വീണ്ടും അത് അവിടെ വെക്കാൻ എനിക്ക് കുറച്ചുകൂടി, എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതാണ് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ ഇത് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പം ഇതിലുള്ളൊരു ഡ്രോബാക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൗണ്ടർ ടോപ്പിലെ സ്പേസ് നമുക്ക് കുറച്ച് നഷ്ടമാവും. നല്ല ക്ലിയർ ആയിട്ട് കിടക്കേണ്ട ഒരു കൗണ്ടർ ടോപ്പൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ ചിലപ്പം ഇങ്ങനെ ചെയ്യുന്നത് അത്ര രസമാവില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ ചോയ്സ് ആണല്ലോ. എന്നെ സംബന്ധിച്ച് എനിക്കിപ്പം ഇത് ഈസിയാണ്. ശരിക്കും പറഞ്ഞാൽ സ്റ്റൗവിൻ്റെ ലെഫ്റ്റിൽ എനിക്ക് കൗണ്ടർ സ്പേസ് വളരെ കുറവാണ്. എന്നിട്ട് കൂടിയും എൻ്റെ കുക്കിംഗ് ഈസി ആക്കാനും ഫാസ്റ്റാക്കാനും ഇങ്ങനെ എടുത്തു വെക്കുന്നത് എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ പാത്രങ്ങളൊക്കെ തന്നെ ജസ്റ്റ് ഒന്ന് നനച്ചാണ് കേട്ടോ തുടയ്ക്കുന്നത്. ചെറിയ ചൂടുവെള്ളത്തിൽ ആ മൈക്രോ ഫൈബർ ക്ലോത്ത് മുക്കിയിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് തുടച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അപ്പോൾ തന്നെ അതിൻ്റെ മെഴുക്കും ഒക്കെ ഒന്ന് പോരും കേട്ടോ. ഒത്തിരി ഡീപ്പായിട്ടൊന്നുമല്ല, ജസ്റ്റ് പെട്ടെന്നുള്ള സമയത്തിൽ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞിട്ടുണ്ട്. അടുത്തത് ഞാൻ ഓയിൽ കണ്ടെയ്നേഴ്സൊക്കെ വെക്കുന്നത് ഇങ്ങനെയൊരു ട്രെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചൺ നമ്മൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഓർഗനൈസേഴ്സൊക്കെ യൂസ് ചെയ്ത് വെക്കുവാണെങ്കിൽ കുറേയും കൂടി നമുക്ക് ഓരോരോ കണ്ടെയ്നേഴ്സിനും നമുക്ക് ഒരു ഹോമുള്ള പോലെ തോന്നും. നമ്മൾ പല പല സ്ഥലങ്ങളിൽ വെക്കുമ്പം അത് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലേസിലല്ല, അതുപോലെ നമുക്ക് തിരിച്ചു വെക്കാനും നമുക്കൊരു സ്ഥലം ഉണ്ടാവില്ല. അപ്പം ഞാൻ എപ്പോഴും ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് മാക്സിമം എല്ലാത്തിനും ഒരു ഹോം ഉണ്ടായിട്ട് അങ്ങോട്ട് തന്നെ തിരിച്ചെടുത്ത് വെക്കാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്.
അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ഓർഗനൈസിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. എൻ്റെ കിച്ചണിലെ കുറച്ച് സിമ്പിളായിട്ടുള്ള ഓർഗനൈസേഷൻ ടെക്നിക്സ്, ഞാൻ കുറച്ചധികം ഓർഗനൈസേഴ്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ സൈഡിലെ ക്ലീനിങ്ങിന് വേണ്ടി വന്നിരിക്കുകയാണ്. എനിക്കിവിടെ ഒരു എന്താ പറയുക, ഒരു പാസേജിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും രണ്ട് കൗണ്ടറായിട്ടുള്ള കിച്ചണാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രണ്ട് കൗണ്ടർ ടോപ്പ് ഉണ്ട്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ സ്റ്റോർ റൂം ഇല്ല. അപ്പം ഈ കബോർഡ്സിനകത്ത് തന്നെയാണ് നമ്മളുടെ എല്ലാ ഐറ്റംസും എടുത്ത് വെക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഒരു സ്റ്റോർ റൂം ഇല്ലാത്തതിൻ്റെ. അപ്പോൾ ഞാൻ ഈ കിച്ചണിലും പിന്നെ അതുപോലെ നമ്മുടെ ഡൈനിങ്ങിൻ്റെ സൈഡിലൊരു കൗണ്ടറിൽ കുറച്ചധികം രണ്ട് ഡ്രോയേഴ്സിൽ ഞാൻ വാങ്ങുന്ന സാധനങ്ങൾ ഇപ്പം അങ്ങനെയാണ് കൂടുതലും എടുത്തു വെക്കുന്നത്. അപ്പോൾ കിച്ചൺ ടൂറൊക്കെ ഞാൻ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് കണ്ടു നോക്കാമല്ലോ. അപ്പോൾ ഞാൻ മാക്സിമം ഈ കൗണ്ടർ സ്പേസ് ഒന്ന് എംപ്റ്റി ചെയ്യാൻ ശ്രമിക്കുകയാണ്. നമ്മൾ ഏതൊരു സ്പേസ് ക്ലീൻ ചെയ്യുമ്പോഴും അത് മാക്സിമം നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ എംപ്റ്റി ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്യുമായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ അവിടെയും നമ്മുടെ കൗണ്ടറിലും ആ ലിക്വിഡ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. അതുപോലെ ആ ടൈൽസിലും മാക്സിമം ഡിഷ് വാഷ് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ്. നമ്മുടെ അവൻ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പം ഞാൻ എന്താ ലൈറ്റ് ഓഫ് ചെയ്യാൻ വിട്ടുപോയിരുന്നു. കുറച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പവർ ഓഫ് ചെയ്യണ്ടേ എന്ന് ആലോചിച്ചത്. അപ്പോൾ അത് ഓഫ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ക്വിക്കായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ജസ്റ്റ് അതിൻ്റെ ഉള്ളൊന്ന് നല്ലപോലെ തുടച്ചെടുക്കുന്നു, അതുപോലെ പുറം ഒന്ന് നന്നായിട്ട് തുടച്ചെടുത്തു. പിന്നെ ഞാൻ എന്താ നമ്മുടെ സ്റ്റൗവിൻ്റെ കമ്പികളുണ്ടല്ലോ അതെടുത്തിട്ട് ഒന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അത് കുറച്ച് നാൾ യൂസ് ചെയ്തിട്ട് അതിന് നല്ലപോലെ തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം അത് ക്ലീൻ ചെയ്യും, തുടച്ച് വയ്ക്കും, പിന്നെ കുറച്ച് എണ്ണ തടവി കൊടുക്കും. ഇത്രയാണ് ചെയ്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് കുറച്ച് പാത്രങ്ങളും ഒക്കെ വന്നത്, അതും കൂടി ഞാനൊന്ന് കഴുകി വയ്ക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ കമ്പികളും ഒന്ന് കഴുകിയിട്ട് ഇനി അത് നല്ലപോലെ തുടച്ചിട്ട് അത് നല്ലപോലെ എണ്ണയിട്ട് വയ്ക്കും. പക്ഷെ എന്നാലും തുരുമ്പ് കാണാറുണ്ട്. അതിനിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എണ്ണയിട്ട് കൊടുക്കുന്നത് തന്നെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അടുത്തത് ആ നമ്മുടെ സിങ്കിൻ്റെ ക്ലീനിങ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഡബിൾ സിങ്ക് ഉള്ളതുകൊണ്ട് തന്നെ സിങ്ക് അത്യാവശ്യം ക്ലീനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് ഗ്ലൗസ് യൂസ് ചെയ്യും കേട്ടോ. അപ്പം മിക്കവാറും ഒരു കെമിക്കൽ ക്ലീനർ വെച്ചിട്ടായിരിക്കും, സിഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കെമിക്കൽ ക്ലീനറായിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെ അതല്ലെങ്കിലും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്യും. എന്നിട്ട് നല്ലപോലെ സ്ക്രബ് ചെയ്തിട തന്നെ ചെയ്യും. അപ്പം ആ ഒരു നമുക്ക് കയ്യിൽ തന്നെ പിടിക്കുന്ന ആ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് അത് ശരിക്കും ചേഞ്ച് ചെയ്യാനായിട്ടുണ്ട്. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ക്ലീൻ ചെയ്യാറ് കൂടുതലും. അപ്പോൾ അത്യാവശ്യം ക്ലീനായി കിട്ടാറുണ്ട്. അപ്പോൾ സിങ്ക് ഞാൻ മാക്സിമം കിച്ചൺ നൈറ്റ് ടൈം കിച്ചൺ ക്ലീനിങ്ങിൽ നല്ലപോലെ ക്ലീൻ ചെയ്തിടാൻ ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അത് എല്ലാ ദിവസവും നല്ല ക്ലീനായി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ വെള്ളകാലത്തുമൊക്കെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ സിങ്ക് നമുക്ക് നല്ല ക്ലീനായിട്ട് സൂക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ അതെന്തായാലും മസ്റ്റായിട്ട് ഏറ്റവും നല്ലത് നൈറ്റ് ടൈമിൽ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുകയാണ് സിങ്ക്. അപ്പം അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് തുടച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ അത് അവിടെ ഡ്രൈ ആയി കിടന്നോളുമല്ലോ. അപ്പോൾ ഈ പാറ്റയുടെ ശല്യമൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തന്നെയാണ് നല്ലത്. അങ്ങനെതാ കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിത് ഇടയ്ക്ക് ഒരു ബ്രേക്കൊക്കെ എടുത്തിരുന്നു, അതുകൊണ്ട് തന്നെ കഴിഞ്ഞു വന്നപ്പോഴത്തേനും രാത്രിയായിട്ട് ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ക്ലീനിങ് ആയിരുന്നു എനിക്ക്. നിങ്ങൾക്ക് കണ്ടപ്പോഴും അതുപോലെ സാറ്റിസ്ഫൈയിങ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. ക്ലീൻ ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ കിട്ടിയെന്നും വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ ബൈ.